നമസ്കാരം. ഇപ്പൊ യൂട്യൂബിൽ ഏറെ നിൽക്കുന്ന ഒരു പരിപാടിയാണ് കുതികാൽ വെട്ടൽ, കുത്തിപ്പൊക്കൽ, പരദോഷണം പറയൽ, അങ്ങനെ കുറെ സംഭവങ്ങൾ. പക്ഷെ ഈ വീഡിയോ അതിനെ കുറിച്ചൊന്നുമല്ല. പല കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയതിന് ശേഷം അവനോടൊന്നും തോന്നല്ല മക്കളെ എന്ന രീതിയിൽ പെരുമാറുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ഇതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. യാതൊരു രീതിയിലുള്ള നെഗറ്റീവുകളും കാണിക്കാത്ത, മറ്റുള്ളവരെ പറ്റി യാതൊരു കുറ്റവും പറയാത്ത, എന്നാൽ തങ്ങളുടെ മേഖലയിൽ ഒരു സിംഹമായി നിലകൊള്ളുന്ന ഒരുപാട് യൂട്യൂബേഴ്സ്. അത്തരം ചില എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ യൂട്യൂബേഴ്സിൽ ഭൂരിഭാഗം പേരും അങ്ങനെ വലിയ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉള്ള ആളുകളല്ല. പക്ഷെ അവരുടെ വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതൊരിക്കലും നഷ്ടമായിരിക്കില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർ അപഹരിക്കില്ല എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചാനലിൻ്റെ പേരും അത് ചെയ്യുന്ന ആളുടെ പേരും ഒന്ന് തന്നെയാണ്, ഷെറീഖ് ശംസുദ്ദീൻ. ഒരുപക്ഷെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, ട്രാവൽ വ്ളോഗിങ് ഇതൊക്കെ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തെ അത്ര പിടിയുണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് പരമായ വിഷയങ്ങളാണ്, ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്. അതുകൂടാതെ ഫിനാൻഷ്യലായിട്ടുള്ള എന്ത് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് ലഭിക്കും. ഫിനാൻസും ഷെയർ മാർക്കറ്റും ട്രേഡിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ പറ്റി നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളോട് ഇഷ്ടമായി തുടങ്ങിയത് ഈ ഫിനാൻസിലും ട്രേഡിങ്ങിലും ഒക്കെയുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയായിരുന്നു. യാതൊരു രീതിയിലുള്ള നെഗറ്റീവുകളും പറയാതെ, മറ്റുള്ളവരെ പറ്റി ഒരു കുറ്റവും പറയാതെ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചു തരാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഷെറീഖ് ശംസുദ്ദീനുണ്ട്. ഇനി നിങ്ങൾ ഫിനാൻസും ട്രേഡിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ കാണാൻ അധികം താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ കൂടെ ധൈര്യമായി ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാം. കാരണം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോസിറ്റീവ് നോട്ട് എല്ലാ വീഡിയോസിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അടുത്തതായി പറയാൻ പോകുന്നത് കുറച്ച് കഥ പറച്ചിലുകാരെ പറ്റിയാണ്. ഇതിൽ ആദ്യത്തേത് ബേപ്പൂർ സുൽത്താൻ എന്ന ചാനലിൻ്റെ മുതലാളിയും തൊഴിലാളിയും എല്ലാമായ ശ്രീശ്യാം രാധാകൃഷ്ണനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ ആളുകൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള കഥ പറയുക. പറയുന്ന സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അതിനനുസരിച്ചുള്ള ഒരു മൂഡും ക്രിയേറ്റ് ചെയ്യാൻ ശ്രീശ്യാം വളരെ മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രേതകഥയാണ് പറഞ്ഞു തരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മെ പേടിപ്പെടുത്തുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, ചിലപ്പോൾ പ്രേതം തന്നെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചില VFXകളും ഒക്കെ ഇട്ട് സംഗതി കളറാക്കാറുണ്ട് ശ്രീശ്യാം. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇത് ഇലുമിനാറ്റിയോ ഇനി വല്ല പ്രേതവുമാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. പണ്ട് മുത്തശ്ശി കഥകളൊക്കെ ഒരുപാട് കാണാൻ ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ കാണണം. ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാമായിരിക്കും, എങ്കിലും പഴയ മുത്തശ്ശി കഥകളിലേക്കുള്ള ഒരു ടൈം ട്രാവലിംഗ് മെഷീനാണ് ബേപ്പൂർ സുൽത്താൻ. അടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വല്ലാത്തൊരു കഥ എന്ന എപ്പിസോഡ് അവതരിപ്പിക്കുന്ന ബാബു രാമചന്ദ്രനാണ്. ഈ ബാബു രാമചന്ദ്രൻ വല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും മിനിമം ഒരു 10-30 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ കണ്ണിമ ചിമ്മാതെ നമ്മൾ ആ 30 മിനിറ്റും കണ്ടു തീർക്കും. ഒരു ത്രില്ലർ ക്ലാസിക് സിനിമ കാണുന്ന അതേ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബാബു രാമചന്ദ്രന് സാധിക്കാറുണ്ട്. കഥ പറച്ചിലുകാരിൽ അടുത്ത പേരാണ് ജൂലിയസ് മാനുവൽ. അത് തന്നെയാണ് ചാനലിൻ്റെ പേരും. അണ്ണനാള് പൊളിയാണ്. അങ്ങ് ആഫ്രിക്കൻ കാടുകളിലെ ഗോത്രവർഗക്കാർ തമ്മിലുള്ള യുദ്ധം മുതൽ മസായിമാര വനാന്തരങ്ങളിൽ സിംഹവുമായി മല്ലിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ചീറ്റപ്പുലിയുടെ കഥ വരെ ജൂലിയസ് അണ്ണൻ നമുക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ പ്രത്യേകത മിക്കവാറും വീഡിയോസൊക്കെ 1 മണിക്കൂറോ അതിലധികമോ ഉണ്ട് എന്നാണ്. പക്ഷേ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു ത്രില്ലർ സിനിമയുടെ മൂഡിലായിരിക്കും കഥ പറച്ചിൽ. അതുകൊണ്ട് തന്നെ വീഡിയോ 1 മണിക്കൂർ പോയിട്ട് 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ പോലും ആ വീഡിയോസൊക്കെ കാണാൻ ആളുണ്ട്. ഇനി നമുക്ക് ട്രാവൽ വ്ളോഗ് അഥവാ യാത്രാ വ്ളോഗിനെ പറ്റി പറയാം. ഈ മേഖലയിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഇപ്പോഴുണ്ട്. പലർക്കും 1 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങ് ദൂരെ ഒരാൾ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൻ്റെ എണ്ണം ഒന്നും നോക്കാതെ, മറ്റുള്ളവർ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും അന്വേഷിക്കാതെ തൻ്റെതായ രീതിയിൽ ഈ ലോകത്തിന് മുന്നിൽ തൻ്റെ കാഴ്ചകൾ അവതരിപ്പിക്കുന്നുണ്ട്. റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ. അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ സ്ഥിരമായി TVയിലാണ് കാണാറ്. കാരണം ഒരു വലിയ കാൻവാസിൽ കാണേണ്ട എല്ലാ മാജിക്കുകളും അടങ്ങിയതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസും. സാധാരണ മറ്റ് വ്ളോഗേഴ്സ് ചെയ്യുന്നത് പോലെ തൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറവും
വണ്ടിയുടെ കളറും വരെ കാണിച്ച് ദിവസേന വീഡിയോ ഇട്ട് അദ്ദേഹം വെറുപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും അഷറഫ് എക്സലിന്റെ വീഡിയോ വരുന്നത്. ചിലപ്പോൾ രണ്ടാഴ്ച കൂടും ഒരു വീഡിയോ ഇറങ്ങാൻ വേണ്ടി. പക്ഷെ ഇറങ്ങുന്ന വീഡിയോസ് അതൊരു ഒന്നൊന്നര മുതലായിരിക്കും. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോസും ഒരു സിനിമ പോലെ, ഒരു കഥ പറച്ചിൽ പോലെ നമുക്ക് അനുഭവപ്പെടും. റൂട്ട് റെക്കോർഡ്സ് ബൈ അഷറഫ് എക്സൽ. ആ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണെന്ന് തീർച്ചയായും പറയാൻ പറ്റുന്ന ചാനൽ. ഇപ്പോൾ ഹിമാലയൻ താഴ്വരകളിൽ എവിടെയോ തൻ്റെ ക്യാമറകൾ പിടിച്ചുകൊണ്ട് നമ്മളോട് കഥ പറഞ്ഞിരിക്കുകയാണ് അഷറഫ് എക്സൽ. അടുത്തതായി കുക്കിംഗ്, മീൻപിടുത്തം എന്നിവയൊക്കെ പ്രതിപാദിക്കുന്ന കുറച്ച് ചാനലുകളാണ്. അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും, ഫിറോസ് ചുട്ടിപ്പാറയുടെ ചാനൽ. ഫിറോസ് ചുട്ടിപ്പാറയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ലോകത്തിലെ സകലമാന മനുഷ്യരും പരസ്പരം തമ്മിൽ തല്ലി പോരടിക്കുകയാണെങ്കിലും അദ്ദേഹത്തെ അതൊന്നും ബാധിക്കില്ല. അദ്ദേഹം പാലക്കാടിലെ പച്ചപ്പുള്ള ഒരു ഗ്രാമത്തിൽ ആടിനെയും കോഴിയെയും മീനിനെയും ഒക്കെ പൊരിച്ചടിച്ച് ആസ്വദിച്ച് ജീവിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ചങ്ങാതിമാരും കുറേ കുട്ടികളും ഉണ്ടാവും. മനുഷ്യൻ്റെ ബേസിക് നീഡായ ആഹാരമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഫോക്കസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ അതല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ആ ചാനലിൽ കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന ആൾക്ക് ആ പാലക്കാടൻ ഗ്രാമത്തിലെ ഫിറോസ് ചുട്ടിപ്പാറയുടെ ചുട്ടിപ്പാറ എന്ന സ്ഥലത്തെത്തി അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണം മൂക്കറ്റം കഴിച്ച് ആ പച്ചപ്പൽ മലർന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു പൂതി തോന്നും. ഈ പൂതി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഫിറോസ് ചുട്ടിപ്പാറയുടെ പ്രധാന ഹൈലൈറ്റ്. അടുത്തത് രണ്ട് ചാനലുകളാണ്. ഒന്ന് ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനൽ നടത്തുന്ന സെബിൻ മച്ചാനും ഓടുമീനെ കണ്ടം വഴി എന്ന ചാനൽ നടത്തുന്ന ഉണ്ണി ജോർജും. ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. കാരണം ഒരുപാട് വളർത്തുമൃഗങ്ങൾ, ഒരുപാട് പക്ഷികൾ, മീൻപിടുത്തം, അങ്ങനെ നമുക്ക് കണ്ണിന് കുളിർമയേറുന്ന പല കാഴ്ചകളും ആ ചാനലിൽ നിന്ന് കിട്ടും. അത് പോരാതെ ആഴക്കടലിൽ വരെ പോയി മീനുകൾ പിടിച്ച് മനുഷ്യന് വായിൽ വെള്ളമൂറുന്ന രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരികയും ചെയ്യും. അടുത്ത ചാനലാണ് ഒ എൻ കെ വി ഉണ്ണിച്ചേട്ടൻ. അങ്ങനെ ഒരു പ്രത്യേക മുതലാണ്. ഈ ലോകത്തിലുള്ള പല മീൻപിടുത്ത ടെക്നിക്കുകളും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഒ എം കെ വി ഉണ്ണിച്ചേട്ടൻ. അങ്ങ് കാട്ടരുവിയിലെ കുഴിയിൽ നിന്നു മുതൽ കടൽ വരെ, അതല്ലെങ്കിൽ വലിയ പുഴയിൽ നിന്നും റോഡിന് നടുക്കുള്ള ഗട്ടർ വരെ ഏത് കുഴിയിൽ നിന്നും ഒ എൻ കെ വി ഉണ്ണിച്ചേട്ടൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ഒരു മനുഷ്യന്റെ വായിൽ ഒരു വാട്ടർ തീം പാർക്ക് സൃഷ്ടിക്കാനുള്ള അത്രയും വെള്ളം നിറച്ചുകൊണ്ട് അത് മനോഹരമായി കുക്ക് ചെയ്ത് നമ്മളെ കാണിക്കുകയും ചെയ്യും. അടുത്ത കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾ ഇവിടെയൊന്നുമല്ല, അങ്ങ് കടൽ കടന്ന് ദൂരെ അമേരിക്കയിലാണ്. മീൻ ഭ്രാന്തൻ എന്ന ചാനൽ നടത്തുന്ന ശ്രീകുമാരേട്ടൻ. ശ്രീകുമാരേട്ടൻ ഒരു ഒന്നൊന്നര മുതലാണ്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു അമേരിക്കൻ മലയാളി ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. സാൽമൺ മീനിനെ തന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് മീനണ്ണൻ എന്ന് വിളിക്കുന്ന മീൻ ഭ്രാന്തൻ എന്ന ചാനലിലെ ശ്രീകുമാരേട്ടൻ. അമേരിക്കയിലെ വനാന്തർ ഭാഗത്തുള്ള അരുവികളിൽ നീന്തിത്തൊടിക്കുന്ന സാൽമൺ മീനുകളെയും എന്തിനേറെ അനാഗോണ്ടയെ വരെ വർത്താനം പറഞ്ഞ് പാട്ടിലാക്കി തൻ്റെ കൂടെ കൊണ്ടുപോയി വീട്ടിലെത്തിച്ച് നല്ല മുളകും മഞ്ഞളും സ്വർണവും വജ്രവും വരെ പുരട്ടി പൊരിച്ചെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തരും. ശ്രീകുമാരേട്ടൻ അമേരിക്കയിലെത്തിയാൽ പിന്നെ അമേരിക്കയിൽ സാൽമൺ മീനിന് കടുത്ത ക്ഷാമം നേരിടുന്നതായി സായിപ്പന്മാരുടെ ഇടയിൽ ഒരു കരക്കമ്പി തന്നെയുണ്ട്. മീനണ്ണൻ, സാൽമൺ അണ്ണൻ എന്നിങ്ങനെ പല പേരുകളിൽ ശ്രീകുമാരേട്ടൻ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ഒരു ഫോട്ടോഗ്രാഫി ചാനലാണ്, ഉല്ലാസ് ഓൺലൈൻ. ഉല്ലാസ് എന്ന ഒരു ചെറുപ്പക്കാരൻ മച്ചാനാണ് ഇതിൻ്റെ മുതലാളി. ഈച്ചക്കോപ്പി എന്നൊരു സെഗ്മെന്റിലൂടെയാണ് ഉല്ലാസ് അണ്ണൻ അങ്ങ് കത്തിക്കേറിയത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെയുള്ള ഒരുപാട് വൈറലായിരിക്കുന്ന ചില ഫോട്ടോസ് അതുപോലെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെന്റാണ് ഈച്ചക്കോപ്പി. മാത്രമല്ല ഫോട്ടോഗ്രാഫിയിലെ ചില അൺകൺവെൻഷണൽ മെത്തേഡുകളൊക്കെ ഉല്ലാസ് ഓൺലൈൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യേണ്ട ഒരു ചാനലാണ് ഉല്ലാസ് ഓൺലൈൻ. അടുത്ത യൂട്യൂബറുടെ പേരാണ് ഷിജോ പി എബ്രഹാം. നിങ്ങളൊരു യൂട്യൂബറാണ്, യൂട്യൂബിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട, ഫോളോ ചെയ്യേണ്ട ഒരു ചാനലാണ് ഷിജോ പി എബ്രഹാമിന്റെ. യൂട്യൂബ് തങ്ങളുടെ പോളിസികൾ പലപ്പോഴായി മാറ്റാറും പലപ്പോഴായി അപ്ഗ്രേഡ് ചെയ്യാറുമുണ്ട്. ഷിജോ യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധാരണ മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യണം. അതുകൂടാതെ നമ്മൾ യൂട്യൂബേഴ്സിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും വൈകാരികപരമായി ഇടപെടാതെ അനലൈസ് ചെയ്ത് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതിൽ കേമനാണ് ഷിജോ പി എബ്രഹാം. അവസാനമായി മുഖം പോലും കാണിക്കാതെ
പൂർണമായും മൂടിയിരിക്കുന്ന ഹെൽമറ്റ് ഇട്ട് ആളുകൾക്ക് ഇന്നും ഒരു മിസ്റ്ററിയായി തുടരുന്ന സ്ട്രെൽ മച്ചാൻ, ഏത് പറപ്പറപ്പൻ ബൈക്കുകളും സ്ട്രെൽ മച്ചാന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ മെരുങ്ങും. പിന്നീട് ആ ബൈക്കിനെ പുട്ടുപോലെ സ്ട്രെൽ മച്ചാൻ കൈകാര്യം ചെയ്ത് നമ്മുടെ മുന്നിലെത്തിക്കും. ശരിക്കും ഇതുപോലെ ഒരു എം ടി റോഡ് കിട്ടുന്ന ഒരു സമയത്ത് ഒരു 160 ഒക്കെ പുട്ട് പോലെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. ഇദ്ദേഹത്തിന്റെ വീഡിയോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല, സ്ട്രെൽ മച്ചാൻ മാത്രം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന, പോസിറ്റീവ്സ് മാത്രം പറയുന്ന പല ചാനലുകളും ഉണ്ടാവും. അതിന്റെ പേരുകളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കണം. ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.